വെൽക്കം ടു സ്പോർട്സ് ടോക്ക് വിത്ത് ആകാശ്. നമ്മൾ ഇന്നൊരു പ്ലെയർ റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ അടുത്താണ് ബ്ലാസ്റ്റേഴ്സ് അവർ ഏഷ്യൻ സൈനിങ് ആയ 25 വയസ്സ് മാത്രം പ്രായമുള്ള ബ്യൂട്ടാനീസ് റൊണാൾഡോ എന്ന് വിളിപ്പേരുള്ള ചെഞ്ചോ ഗ്ലിറ്റ്സിനെ സൈൻ ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ സൈനിങ് അനൗൺസ്മെന്റ് ഉണ്ടാക്കിയത്. അവനെ കൊണ്ടൊന്നും പറ്റുള്ളൂ സാറേ. സോ നമുക്കിന്ന് ഈ വീഡിയോയിൽ ചെഞ്ചോയുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിനെ പറ്റി നോക്കാം. ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് റൗണ്ട് ഗ്ലാസ് പഞ്ചാബ് എഫ് സിയിൽ നിന്നാണ്. ഇദ്ദേഹമാണ് ബ്യൂട്ടാൻ നാഷണൽ ടീമിൻ്റെ ഓൾ ടൈം ഗോൾ സ്കോറർ. ഇദ്ദേഹമാണ് അവരുടെ ക്യാപ്റ്റൻ. ഇദ്ദേഹം ഇന്ത്യയിൽ മിനർവ പഞ്ചാബ്, നെറോക്ക എഫ് സി, BFC, റൗണ്ട് ഗ്ലാസ് പഞ്ചാബ് എന്നീ ക്ലബുകളിൽ കളിച്ചിട്ടുണ്ട്. ഈ സൈനിങ്ങിൻ്റെ എടുത്ത് പറയേണ്ട ഹൈലൈറ്റ് ഇദ്ദേഹത്തിന് ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ഓൾ ടൈം സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം 150+ ഗെയിംസിൽ നിന്ന് 100+ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാറ്റ്സിൽ നിന്ന് തന്നെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റിയെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇനി ഇദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സിലേക്ക് വരികയാണെങ്കിൽ ഇദ്ദേഹത്തിന് എടുത്ത് പറയേണ്ട ഫാക്ടർ ഇദ്ദേഹത്തിൻ്റെ പേസ് ആണ്. കൗണ്ടർ ട്രാൻസിഷൻസിലും സെറ്റ് പീസ് ട്രാൻസിഷൻസിലും ഇദ്ദേഹത്തിൻ്റെ പേസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ നല്ലൊരു ത്രൂ ബോൾ കൊടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ ഓടിയെടുക്കാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ കളി രീതിയെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ഇൻവേർട്ടഡ് വിങ്ങർ ആണ്. കട്ട് ചെയ്ത് ബോക്സിൽ കയറി അവിടെ നിന്ന് ഷോട്ട് എടുക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ രീതി. ഇദ്ദേഹം ഒരു ലെഫ്റ്റ് ഫുട്ടറാണ്. ഇദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് ക്വാളിറ്റീസ് ഇദ്ദേഹത്തെ കട്ട് ചെയ്ത് ബോക്സിൽ കയറാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ ക്രോസിംഗ് എബിലിറ്റി അത്ര മികച്ചതല്ല. ഇദ്ദേഹത്തിൻ്റെ പ്രൈമറി പൊസിഷൻ ലെഫ്റ്റ് വിങ് ആണ്. എന്നിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ സ്ട്രൈക്കർ, റൈറ്റ് വിങ് എന്നീ പൊസിഷനിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈസ്റ്റിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു ആട്രിബ്യൂട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഫിനിഷിംഗ്. മികച്ചൊരു ഫിനിഷറാണ് ഇദ്ദേഹം. കോമ്പിനേഷൻ പ്ലേയേക്കാളും ഒറ്റയ്ക്ക് ബോളായി മുന്നോട്ട് പോകുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ രീതി. ഇദ്ദേഹത്തെ ഇവാൻ കൂടുതലും ഒരു സൂപ്പർ സബ് എന്ന നിലയ്ക്കായിരിക്കും ഉപയോഗിക്കുക. 70+ മിനിറ്റിൽ ഇറങ്ങി നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ പ്ലെയറാണ് ചെഞ്ചോ. ഇദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സായി എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് ഔട്ട്പുട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ ഫിസിക്കും കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഡിഫൻസീവ് ഔട്ട്പുട്ട് കാണാൻ സാധിച്ചില്ല. ഈ സൈനിങ്ങിനെ പറ്റി ചുരുക്കി പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്മാർട്ട് മൂവ് തന്നെയാണ്. കുറഞ്ഞ പൈസയ്ക്ക് ഇന്ത്യൻ കണ്ടീഷനിൽ പ്രൂവണായ ഒരു പ്ലെയറിനെയാണ് ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് കോച്ചിന് മികച്ച രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കട്ടെ. ഒരു ഇമ്പാക്ട് സബ് എന്ന റോളിൽ ചെഞ്ചോ തിളങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം. മോശം സൈനിങ് എന്ന് പറഞ്ഞ ഹേറ്റേഴ്സിനെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് മികച്ച സൈനിങ് എന്ന് മാറ്റി പറയാൻ സാധിക്കട്ടെ. സോ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.